എല്ലാ പ്രിയ കുടുംബാംഗങ്ങൾക്കും പതിവുപോലെ രാമായണ ചിന്താധാരകളിലേക്ക് സുസ്വാഗതം, പ്രണാമം. എല്ലാ നന്മകളും എല്ലാവിധ നന്മ നിറഞ്ഞ ചിന്തകളും വീക്ഷണങ്ങളും പ്രവൃത്തികളുമാണ് നമ്മളുടെ ജീവിതത്തെ ധന്യമാക്കുന്നത്. ഈ ലോകത്തിൽ ആഗമാ പായിനോ അനിത്യ താം തിദിക്ഷസ്വ ഭാരത, പലതും 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 വരും, അത് വ്യക്തിക്കും വരും, കുടുംബത്തിനും സംസ്കാരത്തിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും. എത്രയോ സംസ്കാരങ്ങൾ അടിഞ്ഞു തകർന്ന തരിപ്പണമായി. എന്നെങ്കിലും നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ വിജയനഗര സാമ്രാജ്യം ഹംപി അവിടേക്കൊന്ന് പോകണം. അവിടെ തുംഗഭദ്ര നദിക്ക്, തുംഗഭദ്ര നദി അതിന് വിലങ്ങനെ വലിയൊരു പാലം ഉണ്ടാക്കിയിരുന്നു. 7-8 മീറ്റർ പൊക്കമുള്ള കരിങ്കല്ലിൻ്റെ ഭീകരമായ പില്ലർ എവിടെന്നോ കൊണ്ടുവന്ന ഇത്രയും വലിയൊരു പാലം, 3/4 കിലോമീറ്റർ നീളമുള്ളൊരു പാലം, അതിൽ കാലുകൾക്കൊക്കെ 6 മീറ്റർ 8 മീറ്ററാണ് ഇത്ര വലിപ്പത്തിൽ. എന്നോ ഒരു കാലത്ത് തുംഗഭദ്ര നദിയിൽ ശക്തമായ സുനാമിയോ വെള്ളപ്പൊക്കമോ ഉണ്ടായപ്പോൾ ആ പാലമൊക്കെ അടിച്ച് തെറിച്ചുപോയി. അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇന്നും കാണാം. ആരും നമ്മളെ അത് പഠിപ്പിച്ചിട്ടില്ല. ഇത്ര കൂറ്റൻ അര തെങ്ങ് പൊക്കമുള്ള പാലത്തിൻ്റെ തൂണുകൾ, 100 കണക്കിന് തൂണുകൾ കാണാം, 1-2 എണ്ണമല്ല. എത്ര കാലമെടുത്ത് കാണും തുംഗഭദ്ര നദിക്കരയിൽ അതിൻ്റെ ഇപ്പുറത്ത് നിന്ന് അപ്പുറത്തേക്ക് ഉള്ള ആ പാലം പണിയാൻ കാലം വളരെ കൂളായിട്ട് അതൊക്കെ അടിച്ച് തെറിപ്പിച്ചു. അതുപോലെ തന്നെയാണ് ഋഷികേശിൽ ഗംഗയിൽ എത്ര വലിയ വെള്ളപ്പൊക്കം ഉണ്ടായാലും അനങ്ങില്ലെന്ന് ഉറപ്പുള്ള ഒരു ശിവൻ്റെ വലിയ പ്രതിമ വെച്ചു. വലിയ പ്രതിമയാണ്, നമ്മുടെ സദ്ഗുരു ജഗ്ഗി വാസുദേവൻ്റെ അവിടെയുള്ള അത്രയും വലിപ്പമുണ്ട് ഏതാണ്ട്. പക്ഷേ ഗംഗയിലേക്ക് ഇറക്കി വെച്ചിരിക്കുകയാണ് ഗവൺമെൻറ്റിൻ്റെ സ്പെഷ്യൽ പെർമിഷനിൽ. അത് കഴിഞ്ഞിട്ടൊരു കണക്ഷനുണ്ട് ഇങ്ങനെ. അപ്പോൾ ഗംഗയിൽ കൂടെ നടന്ന് അവിടെ നടുക്കെത്തിയിട്ട് വരണം. ഒരിക്കൽ ഒരു 6-7 കൊല്ലം മുമ്പ് ഗംഗ അങ്ങോട്ട് അടിച്ച് പൊളിച്ചു വന്നു. ശിവനും പോയി, പാലവും പോയി, എല്ലാം പോയി. കാലമെല്ലാത്തിനെയും അടിച്ച് തെറിപ്പിക്കും, എന്നെയും നിങ്ങളെയും. ആ കാലചക്രം തിരിയുമ്പോൾ അതിൽ നിന്നും അടിച്ച് തെറിക്കാതെ നിലനിൽക്കുന്നതാണ് നമ്മുടെ പൈതൃകം. അതുകൊണ്ട് ഇന്നും അതുണ്ട്, എന്നും അതുണ്ട്. ദലൈലാമ ഇന്ന് പറഞ്ഞ മാതിരി കരുണയും ധർമ്മബോധവുമാണ് ഭാരതത്തെ ഭാരതമാക്കുന്നത്. കരുണയും ധർമ്മബോധവും അർഹതയുള്ളവരുടെ അടുത്ത്, അല്ലാത്തവരെ അടിച്ച് തെറിപ്പിച്ച രാഷ്ട്രമാണ് ഭാരതം. വളരെ ഗംഭീരമായിട്ട് അടിച്ച് തെറിപ്പിച്ച രാഷ്ട്രമാണ്. അതൊന്നും നമ്മളെ പഠിപ്പിച്ചില്ല. മറാത്ത സൈന്യം പോർച്ചുഗീസുകാരെയും ഇംഗ്ലീഷുകാരെയും ഒരുമിച്ച് 8 പ്രാവശ്യം തോൽപ്പിച്ചതാണ്. 31 പ്രാവശ്യം ടിപ്പു സുൽത്താനെ തോൽപ്പിച്ച ഹവാഡ എന്ന് പറയുന്ന ഒരു സൈന്യമുണ്ട്. 31 പ്രാവശ്യം തോൽപ്പിച്ചു ടിപ്പു സുൽത്താനെ. മുഗളന്മാരെ 17 പ്രാവശ്യം ആസാം ഭരിച്ചിരുന്ന രാജാവ് തോൽപ്പിച്ചു. ഭാരതമുണ്ടപ്പോഴും മറ്റുള്ളവരൊക്കെ പോയി, അല്ലെങ്കിൽ അവരെ അകത്താക്കി. ഇതാണ് നമ്മളുടെ രാമായണവും. ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്നതനുസരിച്ച് പഠിപ്പിക്കണം എന്ന് ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്. പിന്നെ ചിലപ്പോൾ തോന്നും അങ്ങനെ തന്നെ പഠിക്കണമെന്നൊന്നുമില്ല, ആത്മീയ ദൃഷ്ടിയിലൂടെ പഠിക്കുന്നവർ അങ്ങനെ പഠിക്കട്ടെ, രാമായണത്തിലെ സംസ്കൃതം പഠിക്കുന്നവർ അങ്ങനെ പഠിക്കട്ടെ, രാമായണത്തിലെ പ്രാസം ഒപ്പിച്ചുള്ള 24,000 ശ്ലോകങ്ങളുടെ ഭംഗി സാഹിത്യം പഠിക്കുന്നവർ അത് പഠിക്കട്ടെ, രാമനെ ഈശ്വരനായി കണ്ട് ആരാധിക്കേണ്ടവർ അങ്ങനെ പഠിക്കട്ടെ, രാമായണത്തിലെ കുടുംബ ബന്ധം അങ്ങനെ പഠിക്കേണ്ടവർ അത് പഠിക്കട്ടെ, സഹോദര ബന്ധം
അതുകൊണ്ട് അത്യസാധാരണമാം വിധത്തിൽ മാനേജ്മെന്റ് തത്വങ്ങൾ അതിനകത്തുണ്ട്. ഏതാ അതിനകത്തില്ലാത്തത്? സാമ്പത്തികമായിട്ടുണ്ട്. വളരെ വളരെ ഗംഭീരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത്. അപ്പോൾ അവരവരുള്ള ഇഷ്ടമുള്ളത് ഏതാണോ അത്. നല്ല മാവുകൾ ധാരാളമുണ്ട്. അതിലേത് മാവിലെ മാങ്ങയാണോ ഇഷ്ടം അതെടുത്തുകൊണ്ട് പൊക്കോളാൻ പറയുന്ന മാതിരി. അമേരിക്കയിലും കാനഡയിലും മറ്റ് ചില യൂറോപ്യൻ രാജ്യങ്ങളിലും PYA എന്ന് എഴുതിയിട്ടുണ്ട്. PYA എന്ന് എഴുതിയിട്ടൊരു ബോർഡ് വീടിൻ്റെ മുമ്പിൽ വെച്ചിട്ടുണ്ടാവും. ചില സ്ഥലത്ത് PYO എന്ന് എഴുതിയിട്ടുണ്ടാവും. PYA പിക്ക് യുവർ ആപ്പിൾ, പിക്ക് യുവർ ആപ്പിൾ. PYO പിക്ക് യുവർ ഓറഞ്ച്. ആ ഗേറ്റ് തുറന്നിട്ടുണ്ടാവും, അവിടെ ഒരു ത്രാസ് വെച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് അകത്ത് പോയിട്ട് മാങ്ങയുണ്ട്, അല്ല ആപ്പിളുണ്ട്, എത്ര വേണമെങ്കിലും തിന്നാം. കൊണ്ടുപോവുകയാണെങ്കിൽ തൂക്കിയിട്ട് അവിടെ വില എഴുതി വെച്ചിട്ടുണ്ട്. ഒരു പൗണ്ടിന് ഒരു കിലോയിന് ഇത്ര രൂപ, ഇത്ര ഡോളർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് ആ പെട്ടിയിലിട്ടിട്ട് കൊണ്ടുപോകണം. ആരും പറ്റിക്കില്ല. അത് അവരുടെ പങ്ക്ച്വാലിറ്റിയും കൃത്യനിഷ്ഠതയുണ്ട്. തനി കള്ളന്മാർ അവിടെ ഇല്ല, കാരണം മലയാളികൾ കുറവാണ്. ഏതായാലും ഇപ്പം പിക്ക് യുവർ ഓൺ ആപ്പിൾ, പിക്ക് യുവർ ഓൺ ഓറഞ്ച്, പിക്ക് യുവർ ഓൺ മെസ്സേജ് ഫ്രം രാമായണ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം, എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അതിൽ ഓരോ വ്യക്തിയുടെ ക്യാരക്ടർ വേണമെങ്കിലും അങ്ങനെ എടുക്കാം, എങ്ങനെ വേണമെങ്കിലും രാമായണത്തിലെടുക്കാം. മാത്രമല്ല, ഞാൻ ഇന്നും ഇന്നലെയും പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ, രാമായണത്തിൽ നടന്നിരിക്കുന്നതും മഹാഭാരതത്തിൽ നടന്നിരിക്കുന്നതും അതിനെക്കുറിച്ച് നിങ്ങളോട് എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയേണ്ട ബാധ്യത നമ്മൾ ഏറ്റെടുക്കേണ്ട കാര്യമില്ല. അങ്ങനെ വേദവ്യാസൻ നമ്മളെ ഏൽപ്പിച്ചിട്ടില്ലല്ലോ, എന്തെങ്കിലും ചോദ്യം വരികയാണെങ്കിൽ നീ ഉത്തരം പറയണം. ഒന്നുമില്ല, ഭഗവാൻ കൃഷ്ണൻ പോലും പറഞ്ഞിട്ടുണ്ട്, അജ്ഞശ്ച അശ്രദ്ധദാനശ്ച സംശയാത്മാവിനശ്യതി. അറിവില്ലാത്തവനും താല്പര്യമില്ലാത്തവനും അതുപോലെ തന്നെ എല്ലാത്തിനും സംശയിക്കുന്നവൻ്റെ അടുത്തേക്കൊന്നും ഇത് എത്തിക്കേണ്ട കാര്യമില്ല. പക്ഷെ നമ്മളുടെ ലക്ഷ്യം അതല്ല. അറിയാൻ അവസരം കിട്ടാതെ അറിവില്ലാത്തവനാവുക, അതുപോലെ തന്നെ ശ്രദ്ധയോടുകൂടി ഇരിക്കണമെന്ന് ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ശ്രദ്ധിക്കാതെ ഇരിക്കുന്നു. ഇന്നലെ ഒരാൾ എഴുതുകയുണ്ടായി, പുതിച്ചൈതന്യയെക്കുറിച്ച് എഴുതുകയുണ്ടായി. ഞാൻ ഏറ്റവും വലിയൊരു യുക്തിവാദി ആണ് എന്ന് അഭിമാനിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഞാനാണ് യഥാർത്ഥ യുക്തിവാദി എന്ന് അഭിമാനിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ പുതിച്ചൈതന്യ സ്വാമിയുടെ പ്രഭാഷണം 2, 3, 4 എണ്ണം കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ അടിത്തറ ഇളകി. ഞാനിപ്പോൾ സ്വാമിയുടെ ഒരു ഡിസൈപ്പിളാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അയാൾ ശ്രദ്ധിക്കാതിരിക്കാനും കാരണം, അയാൾ സംശയത്തോടു കൂടി ജീവിക്കാനും കാരണം, അയാൾക്ക് അറിവില്ലായ്മ ഉണ്ടാവാനും കാരണം അയാളുടെ മുൻവിധിയോടുകൂടിയ യുക്തിവാദമാണ് അയാൾക്ക് പറ്റിയത്. പക്ഷേ ഇത് കേൾക്കൂ, ഇത് കേട്ടപ്പോഴത്തേക്കും മാറി. അതേപോലെ രാമായണത്തിലെ ഹനുമാനെക്കുറിച്ചുള്ള യാത്രയിൽ നമ്മൾ ഏത് ചോദ്യത്തിനും നമ്മളുടെ കുട്ടികളോട് നമുക്ക് ഉത്തരം പറയാം, നമ്മളുടെ വിദ്യാർത്ഥികളോട് നമുക്ക് ഉത്തരം പറയാം. നമ്മൾ അവിടെ നിന്ന് എടുക്കേണ്ടത് ഹനുമാൻ ഇഫക്റ്റ് എന്നുള്ളതാണ്, ധീരത, ഹനുമാൻ്റെ ധീരത. അതുപോലെ ഹനുമാൻ്റെ ആത്മവിശ്വാസം, അചഞ്ചലമായ ഭക്തി, താൻ എന്തിനാണോ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് അത് പൂർത്തീകരിച്ചിട്ടേ താൻ തിരിച്ചു പോകുള്ളൂ എന്ന് പറയാതെ കാണിച്ചു കൊടുക്കുന്ന ഹനുമാൻ. അത് പറയുന്നൊന്നുമില്ല, ആരോട് സംസാരിക്കുന്നൊന്നുമില്ലല്ലോ. ഏത് സുഖസൗകര്യങ്ങൾ കിട്ടുമ്പോഴും തിരസ്കരിക്കുകയും ഏത് ദുഃഖങ്ങൾ ഉണ്ടാവുമ്പോഴും അതിനൊക്കെ പുല്ലുവില കൽപ്പിക്കുകയും ഒരു അസാധാരണമായിട്ടുള്ള യാത്ര, ആരും ഇതുവരെ ഒരു പുസ്തകത്തിലും പറയാത്ത യാത്ര. കീഴടക്കേണ്ടവരെ കീഴടക്കിയിട്ട്, പ്രോത്സാഹിപ്പിക്കേണ്ടവരെ പ്രോത്സാഹിപ്പിച്ച്, മോക്ഷം കൊടുക്കേണ്ടവരെ മോക്ഷം കൊടുത്ത്, നന്മ പറഞ്ഞ് താങ്ക്സ്, നന്ദി പറയേണ്ടവരോട് നന്ദി പറഞ്ഞിട്ട് നമ്മളുടെ ഹനുമാൻ ലങ്കയിലെത്തി, സീതയെ കണ്ടു, കാര്യങ്ങളെല്ലാം ചെയ്തു, സീതയ്ക്ക് മോതിരം കൊടുത്തു, സീതയിൽ തിരിച്ചു മോതിരവും മേടിച്ചു. എന്താതെ താൻ ആരുടെ പ്രതിനിധിയാണെന്ന് കൃത്യമായിട്ട് അറിയണം, സീതാദേവി അറിയണം. മാത്രമല്ല, സീതയെ വീണ്ടെടുക്കാനായിട്ട് ഭർത്താവ് എത്രത്തോളം ബുദ്ധിമുട്ടുന്നുണ്ട്, എത്രത്തോളം കഠിനമായി പരിശ്രമിക്കുന്നുണ്ട് എന്നറിയണം. ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ അഗാധതയും ആഴവും പരപ്പും അറിയണം. ഏതോ ഒരു സിനിമ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നുണ്ട്,
കെട്ടിയോളാണ് എൻ്റെ മാലാഖ എന്നൊരു പേര്. നല്ല നല്ല പേരായിട്ട് തോന്നി. അവരുടെ അഭിനയവും നന്നായിട്ട് തോന്നി. ഞാനതൊന്നും കണ്ടില്ല. അവരുടെ മുഖഭാവമൊക്കെ അതിന് ചേർന്ന ഒരു ഒരു അഭിനയമായിട്ട് തോന്നി. കെട്ടിയോളാണ് എൻ്റെ മാലാഖ. ഏതായാലും സീതാദേവിയാണ് എൻ്റെ എല്ലാം. സീത ഇല്ലാത്ത രാമനില്ല, രാമനില്ലാത്ത സീതയില്ല എന്നുള്ളത് നമ്മളുടെ മഹാവിഷ്ണുവിൻ്റെ ലക്ഷ്മി നാരായണ സങ്കല്പം പോലെ തന്നെ ദൃഢമാണ്. പിന്നെ ഈ സംഭവിച്ചതെല്ലാം എന്തിനാണ്? നമ്മളെ ബോധ്യപ്പെടുത്തണം. ഈശ്വരൻ തന്നെ ഭൂമിയിലേക്ക് മനുഷ്യനായിട്ട് വന്നാൽ ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇടയ്ക്കിടയ്ക്ക് നിങ്ങളിൽ ചിലർ ഒരാഴ്ച മുമ്പ് വരെ എഴുതിയിരുന്നു ഇതൊരു മായാസീതയാണ് എന്ന്. ഞാനതിന് അപ്പം തന്നെ മറുപടി കൊടുത്തിരുന്നു. പക്ഷേ നല്ലോണം ചിന്തിക്കുമ്പോൾ അത് മായാസീത മാത്രമല്ല, മായാ രാമനുമാണ്, മായാ രാവണനുമാണ്. രാമായണം മുഴുവനും ഒരു മായയല്ലേ? ഈശ്വരൻ ഭൂമിയിലേക്ക് വന്നാൽ എങ്ങനെയായിരിക്കും ജീവിതമെന്ന് നമ്മളെ കാണിക്കാനുള്ള ഒരു വലിയ നാടകം. അത് മായാമയനുടെ ലീല. അതിലാടാതാർക്കും മേല എന്നുള്ളത് വരി നമ്മൾ എപ്പോഴും പറയാറുള്ളതാണല്ലോ. അതിൽ ദശരഥനും ഒരു നാടകത്തിൻ്റെ പ്ലേ ബാക്ക് ആയിട്ട് നടനായിട്ട് ആക്ടറായിട്ട് വേണം. അതിൽ കൗസല്യം വേണം, സുമിത്രയും വേണം, കൈകേയിയും വേണം, മന്ദരയും വേണം. ഇവരെല്ലാവരും കൂടി ഒരു 10-60 വർഷം, അല്ലെങ്കിൽ മകനും മക്കളും ഭാര്യയും എല്ലാം കൂടി ചേർത്തൊരു 100 വർഷം. ഈ 100 വർഷം രാമായണം എന്ന സീരിയൽ അവർ നമുക്ക് വേണ്ടി അഭിനയിക്കായിരുന്നു. TVയിലല്ല, ജീവിതത്തിൽ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ സീത മാത്രമല്ല മായാസീത, സകലത് മായാവിലാസമാണ്. അവരവരുടെ നാടകം കഴിഞ്ഞു. നമ്മളൊക്കെ പൈസ കൊടുത്തിട്ട് നാടകം അമ്പലങ്ങളിലും മറ്റൊക്കെ അഭിനയിപ്പിക്കുന്നത് 2-2.5 മണിക്കൂറുള്ള നാടകം 15,000, 20,000, 30,000, 50,000 കൊടുത്തിട്ട് അവരോട് നാടകം അഭിനയിക്കാൻ പറയുമ്പോൾ അവർ പഠിച്ചിട്ട് ഇവിടെ വരും, നാടകം അഭിനയിക്കും, അതിനുശേഷം അവർ പോവും. കഴിഞ്ഞു ആ നാടകത്തിൻ്റെ ദൈർഘ്യം 2.5 മണിക്കൂറോ 3 മണിക്കൂറോ. ഈ നാടകത്തിൻ്റെ ദൈർഘ്യം ഒരു 100 മണിക്കൂർ. ദശരഥൻ്റെ പുത്രകാമേഷ്ടി യാഗം മുതൽക്ക് വേണമെങ്കിൽ ഉത്തര രാമായണത്തിൽ ശ്രീരാമൻ്റെ ദേഹത്യാഗം വരെ, അല്ലെങ്കിൽ വാൽമീകി രാമായണത്തിൽ ശ്രീരാമൻ്റെ പട്ടാഭിഷേകം വരെ കഴിഞ്ഞു. അവിടെ ശ്രീരാമൻ്റെ പട്ടാഭിഷേകം വരെ, അതോടുകൂടി ബാക്കിയെല്ലാം കഴിഞ്ഞു. അപ്പോൾ ആ നാടകം അത്രയേ ഉള്ളൂ. നാടകത്തിൽ കൂട്ടിച്ചേർത്ത ഉത്തര രാമായണം കൂടി ചേർത്തു, അത് നാടകത്തിൻ്റെ ഭാഗം. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും എല്ലാം ഒരു മായയല്ലേ? മായ എന്ന് പറഞ്ഞാൽ ഞാൻ സയൻറ്റിഫിക് അർത്ഥത്തിലാണ് പറയുന്നത്, ആത്മീയ അർത്ഥത്തിലല്ല. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് മായയല്ലേ? പ്രധാനമന്ത്രി പദവും മായയാണ്, പ്രസിഡൻ്റ് പദവും. ഒരു മാസം മുമ്പ് വരെ നമ്മളുടെ പ്രസിഡൻ്റായിരുന്ന ആൾ ഇന്ന് റോട്ടിൽ കൂടെ നടക്കുന്നുണ്ടാവും. 15 ദിവസം മുമ്പ് വരെയും വൈസ് പ്രസിഡൻ്റ് ആയിരുന്ന ആൾ റോട്ടിൽ കൂടെ നടക്കുന്നുണ്ടാവും. 4-5 ദിവസം മുമ്പ് ഗുലാം നബി ആസാദിനെ ഷെയ്ക്കാൻഡ് കൊടുത്ത് വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോകുന്ന മാതിരി ഇപ്പോഴത്തെ വൈസ് പ്രസിഡൻ്റ് വിളിച്ചു കൊണ്ടുപോകുന്നൊരു സീൻ കണ്ടു. അത് നാടകമല്ലേ? ഗുലാം നബി ആസാദ്, എക്സ് ജമ്മു കാശ്മീരിലെ മുഖ്യമന്ത്രി, കോൺഗ്രസിൻ്റെ നേതാവ് ഗുലാം നബി ആസാദ്, അദ്ദേഹത്തിന് ഇങ്ങനെ കൈ പിടിച്ച് ശരിക്ക് എന്താ പറയുക, മകളെ ഇട്ടിച്ചു കൊടുക്കാൻ പോകുന്ന മരുമകനെ പെൺകുട്ടിയുടെ അച്ഛൻ അല്ലെങ്കിൽ അമ്മാവൻ ഇങ്ങോട്ട് കൈപിടിച്ച് വിളിച്ചുകൊണ്ടുവരുന്ന മാതിരിയാണ് വൈസ് പ്രസിഡൻറ്റിൻ്റെ ആ ബംഗ്ലാവിലേക്ക് ഈ ഗുലാം നബി ആസാദിനെ കൊണ്ടുപോകുന്നത്. അതും ഒരു നാടകം. എല്ലാം ഒരു നാടകം, ഒരു മായാവലയം എന്ന് വിചാരിച്ചാൽ അത് ബെസ്റ്റാണ്. പക്ഷെ ആ ലെവലിലുള്ളവർ ഇപ്പം മായാസീത, മായാരാമൻ, മായാലക്ഷ്മണൻ, ഈ കാണുന്നതെല്ലാം മായ. കുറേ കഴിയുമ്പോഴത്തേക്കും ഒന്നുകൂടി വരുന്നുണ്ട്. അതായത് ഇവരാരും കുരങ്ങന്മാരേ ആയിരുന്നില്ല. എല്ലാം ശ്രീരാമൻ്റെ മഹാദൗത്യം നിർവഹിക്കാനായിട്ട് ജനനമെടുത്ത ദേവന്മാരായിരുന്നു, ദേവതമാരായിരുന്നു. 33 കോടി ദേവന്മാരുടെ ഭാഗമല്ല. അപ്പം അവിടെയും മായയാണ്. അങ്ങനെയും ചിന്തിക്കാനുള്ള ക്വാളിഫിക്കേഷൻ എത്തിയ വ്യക്തികൾക്ക് അങ്ങനെയും ചിന്തിക്കാം. അപ്പോൾ പിന്നെ ഇതിൽ വരുന്ന ചോദ്യങ്ങൾക്ക് ഒന്നും ഉത്തരം പറയേണ്ട ആവശ്യമില്ല. ഇതെല്ലാം സ്റ്റേജിൽ അഭിനയിക്കുന്ന ഒരു ഒരു തിരുവിളയാടൽ അതാണ്. പാട്ടും നാനേ ഭാവവും നാനേ
എന്ന് പറഞ്ഞ് ശിവൻ തന്നെ പാടി, ശിവൻ തന്നെ ഒരു കല്ലിൻ്റെ മുകളിൽ ഇരുന്നുകൊണ്ട് പാടി. ഭയങ്കര അഹങ്കാരമുള്ള ഒരു പാട്ടുകാരനെ മൂക്കുകൊണ്ട് ക്ഷങ്ങൾറ ഇന്നസെൻ്റ് പറഞ്ഞമാതിരി വരപ്പിച്ച തിരുവിളയാടലെ, അത് ഒരു മായ. അപ്പം അങ്ങനെ മായാവലയം എടുക്കുകയാണെങ്കിൽ ഈ ബന്ധനം ഒഴിവാക്കാൻ വളരെ നല്ലതാണ്. ഞാൻ റിയലിസ്റ്റിക്കിലാണ് പറയുന്നത് കേട്ടോ. നമുക്ക് കുറച്ച് ദുഃഖം വരുമ്പോഴും മനസ്സിൽ പറഞ്ഞു വിചാരിക്കും ഇതൊക്കെ ഒരു മായയാണ്. കുറച്ച് കഴിയുമ്പോൾ നാളെ ഈ സമയമാകുമ്പോൾ നമ്മൾ ചിരിക്കാൻ തുടങ്ങും. ദുഃഖവും പോയി, കരച്ചിലും പോയി, എല്ലാം പോയി, എല്ലാം പോയി. അപ്പോൾ പിന്നെ എന്തായില്ല ഉള്ളത്? നമ്മളിവിടെ വന്നു, സ്റ്റേജിൽ കയറി, ഈ ജീവിതത്തിൽ കുറേ നാടകങ്ങൾ അഭിനയിച്ചു. അത് ഹനുമാൻ പെർഫെക്റ്റായിട്ട് അഭിനയിച്ചു. ധീരനായിട്ട്, വീരനായിട്ട്, ശൂരനായിട്ട്, കീഴടങ്ങാതെ ഒരു ഒരു കുരങ്ങൻ്റെ രൂപമുള്ള മായാ കുരങ്ങൻ്റെ രൂപം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇപ്പോൾ നമ്മൾ അത്ര കപ്പാസിറ്റിയുള്ള രാക്ഷസ കുലത്തിലെ ഒരു രാക്ഷസ രാജ്യത്തിൽ കയറി അവിടെയുള്ള രാജാവിനെ വരെ മന്ത്രിമാരുടെയും മറ്റ് സൈന്യങ്ങളുടെയും നടുക്ക് കൂളായിട്ട് ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ സില്ലിയായിട്ടെടുത്ത് തൻ്റെ വാല് ചുരുട്ടി അതിൻ്റെ പുറത്തിരുന്നു ഒന്ന് ദൂതനെ അവഹേളിക്കാനും ഇടിച്ച് താഴ്ത്താനുമായിട്ട് വാലിൽ തുണിചുറ്റി തീ എണ്ണമുക്കി തീ കൊളുത്തി അങ്ങേര് ചാടേണ്ട ചാളത്തൊക്കെ ചാടി ലങ്കാദഹനം തന്നെ കഴിച്ചു. പ്രേം നസീർ അഭിനയിക്കുന്ന സിനിമയല്ല, അല്ലാതെ ലങ്കാദഹനം തന്നെ കഴിച്ചു. എന്താ അതെല്ലാം കണ്ടുള്ളവർ പറഞ്ഞത്? വിനാശകാലേ വിപരീത ബുദ്ധി. അപ്പോഴും പലരും രാവണനോട് പറഞ്ഞു, ആ സീതയെ തിരിച്ചു കൊടുക്കൂ, ഇല്ലെങ്കിൽ ലങ്ക മുഴുവനും നശിപ്പിക്കും. ഇത് ഒരു ദൂതനായിട്ട് വന്ന ഒരു കുരങ്ങൻ കാണിച്ചതാണ് ഇതെല്ലാം. അവിടെ ആ കുരങ്ങൻ പദം ശരിയാ. കാരണം ഒരു ഒരു സില്ലി പേഴ്സണാലിറ്റി വന്ന് കാണിച്ചതാണ് എന്ന് പറയുന്നതിന് ഒരു കുരങ്ങൻ വന്ന് കാണിച്ചതാണെന്നുള്ള പദപ്രയോഗം അവിടെ യോജിക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള ആ കുരങ്ങൻ ഇത്രയൊക്കെ കാണിക്കാമെങ്കിലും ഇനി രാമൻ്റെ സൈന്യം തന്നെ നേരിട്ട് ഇങ്ങോട്ടേക്ക് വന്നാലുള്ള അവസ്ഥ എന്താണ്? പക്ഷേ ധാർഷ്ട്യം, അഹങ്കാരം, ലാവലിൻ ഉൾപ്പെടെയുള്ളത് വിറച്ച് വിറച്ചുകൊണ്ടൊരു ജന്മം ജീവിതം. ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, ജീവിക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ സന്തോഷത്തോടുകൂടിയും കുറച്ചൊക്കെ സുഖത്തോടുകൂടിയും ചിരിച്ചും അല്പസ്വല്പമൊക്കെ നമ്മൾ ആഹ്ലാദിച്ചുമൊക്കെ ജീവിക്കണ്ടേ? ഈ ലോകത്തിൽ ഏറ്റവും അധികം ടെൻഷനും ഗതി കിട്ടാ പ്രേതത്തെ പോലെ നടക്കേണ്ടി വരുന്നതും അത് നമ്മളുടെ മുഖ്യമന്ത്രിക്കാണെന്നാണ് എനിക്ക് തോന്നണത്. എന്തൊരു ടെൻഷനാണ്, ഏതാ അങ്ങേരി ശരിയായിട്ട് ചെയ്തിരിക്കുന്നത്, എന്താ തെറി കേൾക്കുന്നത്, എന്താ ചീത്ത കേൾക്കുന്നത്, ഓരോരുത്തരും ഓരോരുത്തരും കാണിക്കുന്നു. ഒന്നില്ലെങ്കിൽ അദ്ദേഹം ഇപ്പം തലയ്ക്കകത്ത് ഓളം വെട്ടി സീറോ ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഞാനിതൊന്നും ബോധറേഡ് അല്ല, ആര് ചത്താലും ആര് കൊന്നാലും എന്ത് സംഭവിച്ചാലും പച്ച നുണ പറയേണ്ടടുത്ത് നുണ പറയും. അങ്ങനെ അങ്ങോട്ട് പോകുന്നു രാവണൻ്റെ ധാർഷ്ട്യമായി. രാവണൻ നുണ പറഞ്ഞിട്ടില്ല കേട്ടോ, രാവണൻ വേദം പഠിച്ച ആളാണ്, ഇത് വേദത്തെ അവഹേളിച്ച ആളാണ്. അപ്പോൾ ഇതെല്ലാം നടക്കും. എന്താ നിങ്ങൾ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. കോടതി വിധി വരട്ടെ, ഞാൻ ബോധർ ചെയ്യില്ല. ഗവർണർ എന്തെങ്കിലും ചെയ്യട്ടെ, ഞാൻ ബോധഡല്ല. ഗവർണർ എന്നെ പുറത്താക്കുക, അപ്പോൾ കാണാം. നിയമസഭയിൽ എനിക്ക് ഭൂരിപക്ഷമുണ്ട്, ഒരാളെനിക്കെതിരെ വോട്ട് ചെയ്താൽ അവൻ്റെ ഉടുക്കാണ് അവിടെ. അവിടെ തീർക്കും. പി സി ജോർജിൻ്റെ കയ്യിൽ മുഖ്യമന്ത്രിയെ ട്രാപ്പ് ചെയ്യാനുള്ള എല്ലാ ഡോക്യുമെൻറ്റും ഉണ്ട്, ഉണ്ടാക്കിക്കോട്ടെ, എനിക്കെന്താ. അപ്പോൾ സ്വപ്ന നിങ്ങളെ പൂട്ടി അകത്തിടും, ഉണ്ട തിന്നും, നിങ്ങളെ കയ്യും കാലും വിലങ്ങിടും, ചെയ്യട്ടെ, അപ്പോൾ കാണാം. നിങ്ങളെന്ത് ചെയ്യും? എന്നെ വഴിയിൽ വെച്ചിട്ട് എന്നെ തടയും, തടഞ്ഞോളൂ, കല്ലെറിയും, കല്ലെറിഞ്ഞോളൂ. പോലീസുകാരെ ഉപയോഗിച്ച് ഞാൻ എവിടെയൊക്കെ ഒതുക്കാൻ പറ്റുമോ ഒതുക്കും, അതൊക്കെ ഞാൻ ചെയ്യും. എല്ലാ തട്ടിപ്പും പറയും, എല്ലാ വെട്ടിപ്പും ഞാൻ ചെയ്യും, എല്ലാം കൊളാക്കും, എല്ലാവരെയും മുടിപ്പിക്കും. കൂടെയുള്ളവരെൻ്റെ കൂടെ നിന്നില്ലെങ്കിൽ അപ്പം കാണാം. ഇങ്ങനൊരു മനോഭാവമാണെന്ന് വിചാരിക്കുക. അതിൻ്റെ മനോഭാവമല്ലേ വേറൊരെണ്ണം. ഇത് ഒരു തലയുണ്ടായിട്ട് ഇങ്ങനെ, അപ്പോൾ അതിൻ്റെ മറ്റേ 10 തലയുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? എല്ലാം ചിന്തിച്ചു നോക്കും, എല്ലാം നമുക്ക് ചിന്തിച്ചു നോക്കാം. ഈ 10 തലയുള്ള കപ്പാസിറ്റിയുള്ള പാർട്ടിയെ ഇത്രയും ശരിക്കും അങ്ങോട്ട് കൈകാര്യം ചെയ്തു ഹനുമാൻ ജി. ആ കൈകാര്യം ചെയ്യൽ യഥാർത്ഥത്തിൽ ഒരു ഞെട്ടലുണ്ടാക്കാതിരിക്കില്ല. കാരണം ആ വരുന്ന രാജ്യത്തിൻ്റെ അധിപനാണ്, എല്ലാത്തിനും ഉത്തരം പറയേണ്ടത് അയാളല്ലേ. ഇപ്പോൾ എന്തോ നമ്മളിവിടെ ഇൻകം ടാക്സ് റെയ്ഡ് നടക്കുന്നു, എൻഫോഴ്സ്മെൻറ്റ് റെയ്ഡ് നടക്കുന്നു, CBIയുടെ റെയ്ഡ് നടക്കുന്നു, എല്ലാ റെയ്ഡും നടക്കുമ്പോഴത്തേക്കും ആരും നരേന്ദ്രമോദിയെ ചീത്ത പറയണില്ല, ആരും ചീത്ത പറയണില്ല. വെറുതെ ഇങ്ങനെ വായുവിൽ ക്രിറ്റിസിസം വരുന്നു എന്നല്ലാതെ പേരെടുത്ത് പറഞ്ഞ് മനഃപൂർവ്വം ചെയ്യാണ് ഇത്, നമ്മളെ അവഹേളിക്കാനും ഇല്ലാതെയാക്കാനും ഉന്മൂലനം ചെയ്യാനും ചെയ്യുകയാണ് എന്നാരും പറയില്ല. ആരും
പറയണില്ല, പറയില്ല എന്നല്ല പറയുന്നില്ല. ഇനി അഥവാ വല്ലവരും പറഞ്ഞാൽ തന്നെ വല്ല മൂലക്കലൊരു അതിനൊരു പ്രാധാന്യവും അമ്മ മാധ്യമത്തിൽ ഉൾപ്പെടെ കിട്ടുന്നില്ല. അത് അതുപോലെ അല്ലല്ലോ ശ്രീലങ്കയിലെ കാര്യം. ലങ്കയിലെ കാര്യം അവിടെ ശരിക്ക് എന്ത് സംഭവിച്ചാലും ഉത്തരവാദി രാവണനാണ്. രണ്ട് കാര്യത്തിൽ, ഒന്ന് രാജ്യം ഭരിക്കുന്ന പ്രതിഭാശാലി, രണ്ട് വീരശൂര പരാക്രമി, മൂന്ന് തെറ്റ് ചെയ്ത ആളങ്ങ് അദ്ദേഹമാണ് തെറ്റ് ചെയ്തത്. അദ്ദേഹമാണ് സീതയെ അപഹരിച്ചു കൊണ്ടുവന്നത് തൻ്റേതാക്കാനായിട്ട്. അപ്പോൾ ലങ്കാധിപതിയും അഹങ്കാരിയും കീഴടങ്ങാത്തവനും കുറ്റവാളിയും അങ്ങേരാണ്. അങ്ങനെയുള്ള സ്ഥിതിക്ക് എല്ലാത്തിൻ്റെയും ഉത്തരവാദിത്വം അദ്ദേഹത്തിനാണ്. അപഹർത്താവ് എന്നുള്ള രീതിയിലും കള്ളൻ എന്ന രീതിയിലും എല്ലാം ശ്രീലങ്ക ലങ്കാധിപതി ആണ് ഉത്തരവാദി ലങ്കയിലെ ഏത് സംഭവത്തിനും. അതൊരു ഭയം ഉണ്ടാവാതിരിക്കില്ലല്ലോ ആർക്കായാലും. തെറ്റ് ചെയ്തവന് അങ്ങനെ ഒരു ഭയം ഉണ്ടാവാതിരിക്കില്ലല്ലോ. അങ്ങനെ ഒരു ഭയം ഇപ്പം കാണാത്തത് മരണഭയം എന്നുള്ളത് പോയി കഴിഞ്ഞപ്പോൾ, ഒരു നല്ല അഡ്വക്കേറ്റും കൂടെ വന്നപ്പോൾ, ഒരു നല്ല HRDS എന്ന് പറഞ്ഞൊരു സംഘടനയുടെ ചെറിയ പിൻബലവും കൂടി വന്നപ്പോൾ ആ ഭയം എന്നുള്ളത് പോയത് സ്വപ്ന എന്ന സ്ത്രീക്കാണ്. 9 കേസിൽ ജാമ്യത്തിൽ നടക്കുകയാണ്. അതൊരു ഭയങ്കര ധൈര്യമാണ്. അതൊന്നും നമുക്ക് എല്ലാവർക്കും കിട്ടിയെന്ന് വരില്ല. രാവണന് പിന്നെ അങ്ങനത്തെ പ്രശ്നമില്ല. പക്ഷേ പ്രശ്നങ്ങൾ ഭരണാധികാരി കൊടുക്കുന്ന പ്രശ്നമാണ് സ്വപ്നയ്ക്ക്. ഇത് ഭരണാധികാരി ഉണ്ടാക്കിയ പ്രശ്നമാണ് രാവണന്. അപ്പോൾ ഇതെല്ലാം അനുഭവിച്ച് എന്നാൽ സന്തോഷത്തോടുകൂടി ഇരിക്കാൻ പറ്റുമോ? രണ്ടു പേർക്കും പറ്റില്ല. കേരളം ഭരിക്കുന്നവർക്കും പറ്റില്ല, അങ്ങേർക്കും പറ്റില്ല. താൻ കൊണ്ടുവന്ന സ്ത്രീയെ തനിക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? അതും ഇല്ല. ഇവിടെയാണെങ്കിലും താൻ കൊണ്ടുവന്ന സ്വത്ത് ഉപയോഗിക്കാൻ പറ്റുമോ? ദൈവത്തിനറിയാം എന്താ സംഭവിക്കുക എന്നുള്ളത്. അവസാനം ലാലു പ്രസാദ് യാദവിനെ പോലെ, അല്ലെങ്കിൽ നമ്മുടെ കോടിയേരി ബാലകൃഷ്ണൻ്റെ മകനെ പോലെ, അതല്ലെങ്കിൽ TMT കൈരളി കമ്പികൾ അയോൺ നിർമ്മിക്കുന്ന ആളുടെ മകനെ പോലെ, ഹുമയൂണിനെ പോലെ, ഇവർക്കൊക്കെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുമോ? പിന്നെ വേണമെങ്കിൽ വിചാരിക്കാം ഒരു 6 മാസം 8 മാസം 10 മാസം ജയിലിൽ കിടന്നു എന്നാൽ തന്നെ എന്താ ബാക്കി ജീവിക്കാനുള്ളത് മുഴുവൻ ഉണ്ടാക്കിയല്ലോ. 10 മാസം ജയിലിൽ കിടന്നാൽ എന്താ, അവിടെയും ഭക്ഷണം തന്നു, ചത്തൊന്നും പോയില്ലല്ലോ. ഇത് രാവണനും വിചാരിക്കാം. രാമൻ വരും, രാവണനെ എതിരിടും, എന്തായാലും മരിക്കില്ല. താൻ അത്രയും വീരശൂര പരാക്രമിയാണ്, തനിക്ക് അത്രയും ആയുധങ്ങളുടെ ശേഖരമുണ്ട്, വളരെ വളരെ കപ്പാസിറ്റിയുള്ള രാക്ഷസ യോദ്ധാക്കളുണ്ട്. വേണ്ടി വരികയാണെങ്കിൽ കുംഭകർണനെയും വിളിക്കാം. അപ്പോൾ വലിയ പ്രയോജനമില്ലാത്ത പാർട്ടിയാണ് അപ്പുറത്തേക്ക് പോയത്. അപ്പോൾ ഇതെല്ലാം രാവണൻ്റെ തലയിൽ കൂടെ കടന്നു പോകുന്ന സംഭവ വികാസങ്ങളാണ്. ഒരു ഇമാജിനേഷൻ ആവാം. അങ്ങനെ രാവണൻ്റെ അവസ്ഥ, ലങ്ക കത്തുന്നു, എല്ലാം കഴിഞ്ഞ് സീതാദേവിയോട് യാത്ര പറഞ്ഞ്, വിഭീഷണൻ്റെ വീട് മാത്രം കത്തിയില്ല, എങ്ങനെയാണോ സെലക്ട് ചെയ്തത് എനിക്കറിഞ്ഞൂടാ. ഏതായാലും സീതയോട് യാത്ര പറഞ്ഞ് ഹനുമാൻ അങ്ങോട്ട് തിരിച്ചു പോകുന്നു. വന്ന കാര്യങ്ങളിൽ ഒന്നുപോലും ഹനുമാൻ പഴച്ചില്ല. ഒന്ന്, ഇത്രയും ദൂരം ചാടിയെത്തി; രണ്ട്, ലങ്കയിൽ കാലുകുത്തി; മൂന്ന്, വരുത്താവുന്ന നാശങ്ങൾ വരുത്തി; രാമൻ ആരാണെന്ന് പരോക്ഷമായിട്ട് ബോധ്യപ്പെടുത്തി; സീതയ്ക്ക് മോതിരം കൊടുത്തു; രാമൻ്റെ ഫുൾ ഡീറ്റെയിൽ സീതയോട് പറഞ്ഞു; സീതയിൽ നിന്ന് രാമൻ്റെ മോതിരം സ്വീകരിച്ചു; സീതയ്ക്ക് ഉറപ്പ് കൊടുത്തു കൃത്യമായിട്ട് വരുമെന്ന്. മാത്രമല്ല, സീത വളരെ സുരക്ഷിതയാണെന്നറിയാൻ സാധിച്ചു, എല്ലാ തെളിവുകളും നിരത്തി. അതുമാത്രമല്ല, തിരിച്ച് രാമനൊരു സന്ദേശം, 1 വർഷത്തിനുള്ളിൽ താൻ തന്നെ ഇവിടേക്ക് കൊണ്ടുവന്ന ആ ദിവസം മുതൽക്ക് 1 വർഷത്തിനുള്ളിൽ, അതായത് 14 വർഷം പൂർത്തിയാകുന്ന അതിനു മുമ്പ് തന്നെ രാമൻ ഇവിടെ വന്ന് യുദ്ധം ചെയ്ത് രാവണനെ തകർത്ത് തന്നെ രക്ഷിച്ചില്ലെങ്കിൽ താൻ ഈ ഭൂമിയിൽ നിലനിൽക്കില്ല. തെറ്റ് താനാണോ ചെയ്തത്, ആരാണ് ചെയ്തത് എന്നുള്ളതൊക്കെ അവിടെ ഇരിക്കട്ടെ. സീതാദേവിയുടെ വാക്കുകളും വീരശൂര പരാക്രമികളായ ത്രേതായുഗത്തിലെ ഭാരതത്തിലെ സ്ത്രീകളുടെ വരിയാണ്. അത് മഹാത്മാഗാന്ധിയുടെ വരിയല്ല. മഹാത്മാഗാന്ധിക്ക് ഇങ്ങനെയൊന്നും പറയാനും സാധിക്കില്ല. ഈ സീത രാമനോട് പറഞ്ഞത് നേരെ ഇംഗ്ലീഷുകാരോട് പറഞ്ഞിരുന്നെങ്കിൽ ഈ നാട് എന്നേ സ്വാതന്ത്ര്യം കിട്ടുമായിരുന്നു, ഇത്രയും കുത്തുവാള എടുക്കുകയും ചെയ്യില്ലായിരുന്നു, ഇത്ര നരകയാതന സ്വാതന്ത്ര്യം കിട്ടിയ ഭാരതത്തിന് അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. സീത രാമന് കൊടുത്ത മെസ്സേജ് ഗാന്ധിജി നേരെ ഇംഗ്ലീഷുകാർക്ക് കൊടുത്താൽ മതിയായിരുന്നു.
എത്ര കൂളായിട്ട് കാര്യങ്ങൾ നടക്കുമായിരുന്നു. ഈ നാട് അഹിംസയുടെ നാടൊന്നുമല്ല. അല്ല, ആശ്ര അടിച്ചു കലക്കി ഇവിടെ വന്ന് രാവണൻ്റെ മുമ്പിൽ മാപ്പ് പറഞ്ഞ് എന്നെ രക്ഷപ്പെടുത്തണമെന്നല്ല സീത പറഞ്ഞത്. രാമനോ രാവണനുമായിട്ട് യുദ്ധം ചെയ്ത് രാവണനെ വധിച്ച് അതിനുള്ള പകരം വീട്ടിയതിന് ശേഷം വേണം എന്നെ കൊണ്ടുപോകാൻ. ഈ ധീരതയാണ് ഭാരതത്തിൻ്റെ ധീരത. അതല്ലാതെ പട്ടിണി കിടന്ന ഇംഗ്ലീഷുകാരുടെ ചെരുപ്പിൻ്റെ അടി കൊണ്ട് തൂങ്ങി മരണത്തിന് കയറന്വേഷിച്ച് പോകലല്ല. നമ്മുടെ നാടിൻ്റെ വലിയൊരു ഗതികേടാണ് അത്. ഓരോ ദിവസം കഴിയുന്തോറും ആ ഗതികേടിൻ്റെ താഴ്ചയും പരപ്പും ഈ അഹിംസ എന്നുള്ളത് ഇന്ത്യക്കാരിൽ ഇഞ്ചക്ട് ചെയ്തിട്ട് ഇത്രയും ഭീരുക്കളാക്കിയത് ആദിമ ഗ്രന്ഥമായ ആദിമ കൃതിയായിട്ടുള്ള വേദത്തിൽ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, വേദത്തിൽ ഒരു മൂലയ്ക്ക് പോലും കാണാൻ സാധിക്കാത്ത ആ ഭീരുത്വം, രാമായണത്തിൽ ഒരു സ്ഥലത്തും കാണാൻ സാധിക്കാത്ത ഭീരുത്വം, അതാണ് നമ്മുടെ എന്താ പറയുക രാമരാജ്യം ഉണ്ടാക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടവർ കാട്ടിക്കൂട്ടി നമ്മളെ അവഹേളിച്ച് ഹിന്ദുക്കളെ പറ്റിച്ച് ചതിച്ചത്. സീതാദേവിയുടെ വാക്കുകളും വരികളും മാത്രം മതിയല്ലോ. ഹനുമാൻ ചോദിച്ചതാ സീതാദേവിയോട്, ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോകാം, ഞാൻ കൊണ്ടുപോകാം, എൻ്റെ തോളത്തിരുന്നോളൂ, പവിത്രമായ നന്മയുടെ പ്രതീകമായിട്ടുള്ള പരിശുദ്ധിയോടുകൂടി ഞാൻ രാമൻ്റെ അടുത്ത് എത്തിക്കാം. ആ സീതാദേവി പറഞ്ഞത് ചുളുവിൽ ഓട്ടോ ചാർജ് പോലും മേടിക്കാതെ, ഊബറിൻ്റെ ചാർജും ഓലയുടെ ചാർജും പോലും മേടിക്കാതെ അപ്പുറത്ത് നിന്ന് ഇപ്പുറത്തേക്ക് വന്നാളുടെ തോളത്ത് കയറിയിരുന്നു കഴിഞ്ഞാൽ എത്തേണ്ടടുത്ത് എത്തുമെങ്കിൽ അതല്ലേ നല്ലത് എന്ന് ചിന്തിച്ചില്ല. വാൽമീകി പോലും ചിന്തിച്ചില്ല, സീതയും സീതയുടെ കൂട്ടത്തിലുള്ളവരും ചിന്തിച്ചില്ല. ത്രിജട സ്വപ്നം കണ്ടത് തന്നെ സീതാദേവിയോട് പറയുന്നുണ്ട്, രാമൻ ഇവിടെ വന്ന് സൈന്യത്തോടൊപ്പം വന്ന് രാവണനെ നിഗ്രഹിച്ച് രാക്ഷസകുലത്തെ വധിച്ച് അമ്മയെ തിരിച്ചു കൊണ്ടുപോകുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു എന്നാണ് പറയുന്നത്. രാവണൻ്റെ കൊട്ടാരത്തിൻ്റെ മുമ്പിൽ പുൽപ്പായ വിരിച്ചിട്ട് എന്താ പറയുന്നത്, കുക്കുടാസനത്തിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ആസനത്തിൽ കയറി ഇരുന്നിട്ട് അവിടെ ഇരുന്നുകൊണ്ട് തപസ് ചെയ്തിട്ട് അഹിംസ പരമോധർമ്മ എന്ന് പറഞ്ഞതൊന്നുമല്ല, അങ്ങനെയൊന്നുമല്ല സ്വപ്നം കണ്ടത്. എന്ത് സംഭവിച്ചോ അതവർ സ്വപ്നം കണ്ടു, അതാണ് അവിടെ. അതും ത്രിജട രാക്ഷസകുലത്തിൽ ജനിച്ചൊരു അമ്മച്ചി. അപ്പോൾ സീതയുടെ വീര്യം നോക്കൂ, അതിനെ അംഗീകരിച്ച ഹനുമാൻ്റെ ധർമ്മബോധം നോക്കൂ. ആ ഹനുമാനാണ് തിരിച്ച് കൃത്യമായിട്ട് യാത്രയായിട്ട് ഒരു വലിയ ദൗത്യം തീർത്തത്. ആ ദൗത്യം തീർക്കാനുള്ള ഡിവോഷൻ, ഡെഡിക്കേഷൻ, സിൻസിയറിറ്റി, കൺവിക്ഷൻ, പിന്നെ എന്തൊക്കെ പോസിറ്റീവ് വാക്കുകൾ നിങ്ങൾക്ക് ചേർക്കാൻ പറ്റുമോ അതൊക്കെ ചേർത്തു. എന്നാൽ അഹങ്കാരത്തോടുകൂടി ഞാനത് ചെയ്തോളാം എന്ന് പറഞ്ഞ് തുടക്കത്തിൽ ഇറങ്ങി പുറപ്പെട്ടു ഇല്ല, തനിക്ക് പറ്റില്ല, ബുദ്ധിമുട്ടാണ്, തനിക്ക് കഴിവില്ല എന്ന് പറഞ്ഞ് എൻകറേജ് ചെയ്ത് നല്ല കൺവിക്ഷൻ ആയിട്ടുള്ള സ്റ്റേൺ ആയിട്ടുള്ള മോട്ടിവേഷനും എൻകറേജ്മെൻറ്റും എനർജൈസേഷനും കൊടുത്തതിന് ശേഷമാണ് ഹനുമാൻ അത് സംഭവിച്ചത്. ഡൗൺ ടു എർത്ത്, അപ് ടു ദ സ്കൈ, ഫ്രം സീറോ ടു ഹീറോ ആയി മാറിയത് ഹനുമാനാണ്. ആ ഹനുമാനെയാണ് യഥാർത്ഥത്തിൽ ശ്രീരാമന് എല്ലാം എല്ലാം ആയിട്ട് കിട്ടുകയും ചെയ്തത്, ലഭിച്ചത്. ഇപ്പം നമ്മളുടെ മുമ്പിൽ ഇതെല്ലാം നമ്മൾ ഇതിന് വൈൽഡായിട്ട് ചിന്തിക്കുന്നു, ഇത്ര ഗംഭീരമായിട്ട് നമുക്കത് പ്രയോജനപ്പെടുന്നുണ്ടല്ലേ. അതാണ് രാമായണ ഭാഗം. ഇനി ഒരു ചെറിയ സന്ദേശം. 6:30 ഒരു 12 മിനിറ്റ് ഭഗവത്ഗീതയുടെ 2-ാം അധ്യായം നമ്മൾ വായിക്കുന്നുണ്ടാവും. വായിക്കാൻ പഠിപ്പിക്കുകയാണ് കുട്ടികൾ, പരമാവധി കുട്ടികളെ അവിടെ ഇരുത്തുക. രാവിലെ എടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് സ്കൂളിലേക്കൊക്കെ പോകണം. പരമാവധി കുട്ടികളെയും നിങ്ങളും അത് പഠിക്കാൻ ശ്രമിക്കുക. പുസ്തകം കയ്യിലുള്ളവർ കയ്യിൽ വയ്ക്കുക. ഇന്നലെ രാമായണം അതിൻ്റെ ടൈറ്റിൽ കൊടുത്ത കൂട്ടത്തിൽ ഒരു ഫോൺ നമ്പർ കൊടുത്തിരുന്നു, ഞാൻ പറഞ്ഞു രാമായണത്തെക്കുറിച്ച് ആചാര്യ എഴുതിയിരിക്കുന്ന ഒരു നല്ല പുസ്തകമാണ്, അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിലൂടെ അത് എഴുതിയിട്ടുണ്ട്. ഫോൺ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽ കിട്ടും എന്നുകൂടി അറിയിക്കുന്നു. വളരെ വളരെ ധന്യമായ രീതിയിൽ നമുക്ക് ഇന്നലെ മിസ് ചെയ്തു പോയ കുറച്ച് ഓങ്കാരം ഒരു 3-5 പ്രാവശ്യം വെറുതെ, കുറേ പേര് പറഞ്ഞു സാറിൻ്റെ കൂട്ടത്തിൽ ഓങ്കാരം ചൊല്ലുമ്പോഴത്തേക്ക് അതിനൊരു നല്ല വൈബ്രേഷൻ ഉണ്ടെന്ന് എല്ലാവരും പറഞ്ഞു, എല്ലാവരും അല്ല കുറേ പേര്. നമുക്ക് വെറുതെ ആത്മീയത നിറഞ്ഞ ക്ലാസ് ആയതുകൊണ്ട് അതിൻ്റെ അവസാനത്തിൽ ഓങ്കാരം. ഓ
प्रणाम, नमस्कार।